CPM ഭരിക്കുന്ന ചെറുപ്പളശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിനെതിരായ പരാതികൾ അറിയിക്കാൻ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ച BJP. ബാങ്കിനെതിരായ പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് BJP ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചത്. പരാതിക്കാർക്ക് ബന്ധപ്പെടാൻ പ്രത്യേക ഫോൺ നമ്പറും BJP പ്രസിദ്ധീകരിച്ചു. ചെറുപ്പളശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിന്റെ പേരിൽ വ്യാജ അക്കൗണ്ട്, CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേരിൽ വ്യാജ ലോണ്, വീട് വയ്ക്കാൻ വായ്പയെടുത്ത കുടുംബത്തിന്റെ പരാതി, വിമുക്തഭടന്റെ പരാതി തുടങ്ങി CPM ഭരിക്കുന്ന ചെർപ്പളശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിനെതിരെ അനുദിനം പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് BJP ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചത്. പരാതികൾ പുറത്തു പറയാൻ ഭയമുള്ളവർ 97 44 50 38 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പറയാമെന്നും വേണ്ട നിയമസഹായം ഉൾപ്പെടെ നൽകുമെന്നും BJP അറിയിച്ചു. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് അവരെ കൃത്യമായിട്ടുള്ള രേഖകൾ സഹിതം അവരുടെ പരാതികൾ സ്വീകരിക്കാനും, അതിൽ നേരത്തെ സന്ദീപ് ജി സൂചിപ്പിച്ച പോലെ പലതരത്തിലുള്ള പരാതികളുണ്ടാവാം. അപ്പോൾ അതിലൊരു മെറിറ്റ് കൂടി നമ്മൾ നോക്കിക്കൊണ്ട് അതിന് കൃത്യമായിട്ട് പരാതിയിലെ ന്യായം ഉള്ള പരാതികൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായങ്ങൾ നൽകാൻ, അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ സഹായമാണ് മറ്റു തരത്തിൽ ചെയ്യാൻ കഴിയാച്ചാൽ അത് ചെയ്യാമെന്നുള്ളതാണ് മണ്ഡലം കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള ഒരു അറിയിപ്പ് നമ്മൾ ഇന്നോ നാളെയോ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കരിവന്നൂരിന് സമാനമായ ക്രമക്കേടാണ് ബാങ്കിൽ നടന്നിരിക്കുന്നതെന്നും നിയമപരമായും അല്ലാതെയുമുള്ള പോരാട്ടം തുടരുമെന്നും BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ വ്യക്തമാക്കി. വ്യാജ അക്കൗണ്ട് എടുത്തിരിക്കുന്നു. ഇപ്പോൾ BJP മണ്ഡല പ്രസിഡന്റ് ശ്രീ ജയമാസ്റ്റർ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇതുമായി ബന്ധപ്പെട്ട് ജനറൽസെക്രട്ടറി ദാസേട്ടനെല്ലാം ചേർന്ന് തുടങ്ങുകയാണ്. ഈ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് ചെർപ്പളശ്ശേരിയിൽ ഇതുമായി ഈ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട പരാതികൾ മുഴുവൻ ഞങ്ങൾ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഓരോ പരാതിയും മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്ക്രൂട്ടിനി ചെയ്ത് പരിശോധിച്ച് അതിൽ ഇടപെടാനും നിയമപരമായ സഹായം നൽകാനും ഒപ്പം രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടം നടത്താനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള നിരവധി ആളുകളുണ്ട്. അപ്പോൾ അവരുടെ വിഷയം കൂടി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം, നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളായിട്ട് മുന്നോട്ട് പോകും. അതേസമയം കൂടുതൽ പരാതികൾ ഉയരുമ്പോഴും അതിൽ CPMO ബാങ്കോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജനം, പാലക്കാട്.